കഴിഞ്ഞ ദിവസം നടന്ന ബംഗളൂരു നമ്മുടെ ഈസ്റ്റ് ബംഗാൾ മത്സരത്തിനിടെ സുനിൽ ഛേത്രി 21 മിനിറ്റിൽ ഒരു പെനാൽറ്റി നേടിയെടുക്കുകയും അത് ഗോളാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കൃത്യമായി ബോക്സിനകത്ത് കയറി അഭിനയിക്കാൻ ഛേത്രി കഴിയുന്നുണ്ട് എന്ന കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. കുറച്ചൊരു പടി കൂടി കടന്ന് തമ്പാക്ക് സുനിയുടെ അഭിനയം ഓസ്കാർ ലെവലാണെന്ന് പറയുന്ന ആളുകൾ വരെയുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതിനുള്ള കാര്യം കൂടി പറയാം. സ്ഥിരമായി സുനിൽ ഛേത്രിയുടെ ഒരു സ്ഥിരം അടവാണ് ബോക്സിനകത്ത് വരികയും പിന്നീട് അവിടെ എങ്ങനെയും തപ്പിത്തടഞ്ഞു വീഴുകയും അതിലൊരു പെനാൽറ്റി നേടിയെടുത്ത് ഗോളാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ടെക്നിക്കലി പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിനയിക്കാൻ കഴിവുള്ളതും ടീമിന് വേണ്ടി ഗോൾ നേടാൻ കഴിവുള്ളതും ഒക്കെ തന്നെ നല്ല കാര്യമാണ്. പക്ഷേ ഒരു ഇന്ത്യൻ താരമെന്ന നിലയിലും വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി പറയുന്ന ആളെന്ന നിലയിലും അദ്ദേഹം ഈ കാണിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. പ്രത്യേകിച്ച് ഈസ്റ്റ് ബംഗാളിനെ പോലൊരു ടീമിനെതിരെ നല്ല കടുത്ത മത്സരം നിലനിൽക്കും എന്ന് മനസ്സിലായപ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു പെനാൽറ്റിക്ക് വേണ്ടി സ്വന്തമായി ബോക്സിനകത്തേക്ക് വീഴുകയും ഒപ്പം തന്നെ പെനാൽറ്റിക്കായി ബാധിക്കുകയും ചെയ്യുന്ന സുനിൽ ഛേത്രിയെ നമ്മൾ കണ്ടത്. റഫറിയെ നമുക്ക് ഇതിൽ കുറ്റം പറയാൻ കഴിയില്ല, കാരണം അദ്ദേഹം പുറകിൽ നിന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സൈഡ് റഫറിയുടെ ഒരു എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്ന് അദ്ദേഹത്തോടെങ്കിലും ചോദിക്കാമായിരുന്നു. ഈ ഒരു പെനാൽറ്റി ഡിസിഷൻ വിധിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ കളിക്കാരും ഒപ്പം തന്നെ കോച്ചും ഇതിലൊരു അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സുനിൽ ഛേത്രി നമ്മൾ ആ വിഷ്വലിലെ റീപ്ലേകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും, സുനിൽ ഛേത്രി ബോക്സിലേക്ക് വരികയും പിന്നീട് വളരെ പെട്ടെന്ന് അറിയാണ്ട് വീഴുന്നു പോകുന്ന രീതിയിലേക്ക് മനഃപൂർവ്വം അഭിനയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു താരങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ദേഹത്ത് എങ്ങും തട്ടിയിട്ട് പോലുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. തമ്പാക്ക് സുനിയുടെ അഭിനയം ഓസ്കാർ ലെവലിന് മുകളിലാണ് എന്നതാണ് പല സോഷ്യൽ മീഡിയയിലും കമന്റ് വന്നിരിക്കുന്നത്. എന്തായാലും സുനിൽ ഛേത്രിയുമായി കളിക്കാൻ പോകുന്ന ടീമുകൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം ബോക്സിൽ വരികയാണെങ്കിൽ ഒരടി ദൂരം മാറി നിന്നാൽ ഒരു പെനാൽറ്റി കിക്കിൽ നിങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഐഎസ്എൽ റഫറിമാരുടെ കണ്ണിനെ പറ്റിയിട്ടും അവരുടെ ഒരു കഴിവിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്തായാലും സുനിൽ ഛേത്രി വന്നതോടുകൂടി അവർ കുറച്ചുകൂടി കണ്ണടച്ചിരിക്കുന്നു എന്ന് വേണം കരുതേണ്ടി വരാം. കഴിഞ്ഞ ദിവസം പെനാൽറ്റിയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സുനിൽ ഛേത്രി നടത്തിയത് അഭിനയമാണ് എന്ന അഭിപ്രായമാണ് ഈസ്റ്റ് ബംഗാൾ ആരാധകർക്ക് പറയാനുള്ളത്. ഇനി വരാൻ പോകുന്ന നമ്മുടെ ബ്ലാസ്റ്റേഴ്സുമായ മത്സരത്തിലും സുനിൽ ഛേത്രിയുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഭിനയങ്ങൾ നമുക്ക് കാണേണ്ടി വരും എന്ന കാര്യം നേരത്തെ ഒന്ന് ഉറപ്പിക്കുകയാണ്.